കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിരുദ പ്രവേശനത്തിനുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഫലം നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധിപ്പെടുത്തിയിരുന്നു അതിനുശേഷം അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് പുറത്തുപോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷകൾ നൽകാത്ത വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് അപേക്ഷകൾ നൽകുവാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി നൽകിയിരുന്നു ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി മുതൽ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് ഇത്തരത്തിലുള്ള അപേക്ഷകൾ നൽകിയുള്ളത് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഫോർത്ത് അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഷെഡ്യൂൾ പ്രകാരം ഫോർത്ത് അലോട്ട്മെന്റ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ കറക്ഷൻ ചെയ്യുവാനും റീകൺസിഡർ ചെയ്യാനുള്ള അവസരം നൽകിയത് കൊണ്ട് തന്നെ ഈ ആവശ്യത്തിലേക്കായി നിരവധി അപേക്ഷകൾ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ വഴി ലഭിച്ചിട്ടുണ്ട് ഈ അപേക്ഷകളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് യു ജിയുടെ ഘട്ട അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞ ഒപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള തീയതി നാലാം അലോട്ട്മെന്റിന്റെ സെപ്റ്റംബർ ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് നാലാം ഘട്ട അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഘട്ട അലോട്ട്മെന്റ് ഫലത്തിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അലോട്ട്മെന്റ് കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചും അതുപോലെ തന്നെ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവൻ കാണുക വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം നാലാം അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതുണ്ട് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയും മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അത് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതാണ് അപ്പോൾ അത് നാലാം ഘട്ട അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ മാത്രം അടച്ചാൽ മതി നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാലാം അലോട്ട്മെന്റിൽ മറ്റൊരു അലോട്ട്മെന്റ് ലഭിച്ചാൽ വീണ്ടും അത്തരത്തിലുള്ള ഫീസ് അടയ്ക്കേണ്ടതില്ല നാലാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചു അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മാൻഡേറ്റഡ് അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം അവ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക പിന്നീട് നിങ്ങൾ ഈ പറയുന്ന ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ നേരിട്ട് പോയിട്ട് ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിങ്ങൾ നിങ്ങളുടെ പെർമനന്റ് അഡ്മിഷൻ ഉറപ്പു നാലാം ഘട്ട അലോട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഈ അലോട്ട്മെന്റോട് കൂടി എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനിലേക്ക് മാറും അതായത് ഈ അലോട്ട്മെന്റിൽ ലഭിച്ചാൽ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടുവാൻ സാധിക്കുന്നതല്ല എല്ലാവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥി ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ അവരുടെ ഈ അഡ്മിഷൻ ഫീ അടയ്ക്കുക യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നേടുക നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും നാലാം നാലാംഘട്ട അലോട്ട്മെന്റിൽ പുതിയ അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നേരത്തെ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൈപ്പറ്റിക്കൊണ്ട് പുതിയ കോളേജിൽ പോയിട്ട് നിങ്ങൾ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ സഹിതം പുതിയ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഫീസ് അടച്ചുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് നാലാം ഘട്ടം അലോട്ട്മെന്റിൽ മറ്റൊരു അലോട്ട്മെന്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴയ കോളേജിൽ തുടരുവാൻ സാധിക്കുന്നതല്ല പുതിയ അലോട്ട്മെന്റ് നിർബന്ധമായി ായിട്ടും സ്വീകരിക്കണം നിങ്ങൾ പഴയ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങി പുതിയ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് നേരത്തെ ലഭിച്ച അലോട്ട്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതെങ്കിൽ അതായത് മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും അതേ കോളേജിൽ തന്നെ അതേ കോഴ്സിൽ തന്നെയാണ് നിങ്ങൾക്ക് നാലാം ഘട്ട അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അതായത് അലോട്ട്മെന്റിൽ മാറ്റമില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ താൽക്കാലിക പ്രവേശനമാണ് നേടിയതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് ഫീസ് അടച്ചു പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പോൾ അലോട്ട്മെന്റ് നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഒരു കോളേജിൽ താൽക്കാലികമായി പ്രവേശനം നേടുകയും വീണ്ടും നാലാം ഘട്ട അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് മാറ്റമില്ലെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു സാധ്യത വരാനുള്ളത് നിങ്ങൾക്ക് നേരത്തെ മൂന്നാം അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റ് ലഭിക്കുകയും ഒരു കോളേജിൽ ഒരു കോഴ്സിന് അലോട്ട്മെന്റ് ലഭിക്കുകയും നിങ്ങൾ അവിടെ താൽക്കാലിക പ്രവേശനം എടുക്കുകയും ചെയ്തു ഘട്ട അലോട്ട്മെന്റിൽ അതേ കോളേജിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ മറ്റൊരു കോഴ്സിലേക്ക് നിർബന്ധമായിട്ടും ആ ഈ പറയുന്ന രീതിയിൽ ഫീസ് അടച്ചുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഇനി നേരത്തെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പുതിയ അലോട്ട്മെന്റ് സ്വീകരിക്കുകയും പുതിയ കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും അപ്പോൾ നാലാം ഘട്ട അലോട്ട്മെന്റ് പ്രത്യേകമായും പ്രത്യേക വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ അലോട്ട്മെന്റോട് കൂടി എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് അപ്പോൾ നേരത്തെ ലഭിച്ച അലോട്ട്മെന്റിൽ നിങ്ങൾ താൽക്കാലിക പ്രവേശനമാണ് നേടിയതെങ്കിൽ നിർബന്ധമായിട്ടും ആ പുതിയ അലോട്ട്മെന്റിൽ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ പെർമനന്റ് അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് അത്തരം രേഖകളൊക്കെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക അപ്പോൾ ഒന്നാം തീയതിയാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ സെപ്റ്റംബർ ആറാം തീയതി വരെ അഡ്മിഷൻ എടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്യുന്നത് അപ്പോൾ ആ തീയതിക്കകം തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഈ തീയതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നാലാം ഘട്ട അലോട്ട്മെന്റ് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സ്പോട്ട് അഡ്മിഷനൊക്കെ നടക്കാറ് അപ്പൊ സ്പോട്ട് അഡ്മിഷനുമായിട്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എന്തൊക്കെയാണ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സ്പോട്ട് അഡ്മിഷൻ ഈ പറയുന്ന രീതിയിൽ അലോട്ട്മെൻറ്റുകൾ മുഖ്യ അലോട്ട്മെൻ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ സ്പോട്ട് അല അലോട്ട്മെൻറ്റിന് വേണ്ടി പങ്കെടുക്കേണ്ടത് അപേക്ഷകൾ നൽകേണ്ടത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നൽകണോ എന്നുള്ളത് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക മുഖ്യ അലോട്ട്മെൻറ്റുകളായ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന അഡ്മിഷൻ നടത്തുന്നത് അത്തരം ആ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ ആ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ അതിനുള്ള ആ പ്ലിക്കേഷനുകൾ അതായത് കോളേജുകളിൽ നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോർത്ത് അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾക്ക് കമൻ്റായി പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അവിടെ ചോദിക്കുവാനും സാധിക്കുന്നതാണ് ദയവായി വിദ്യാർത്ഥികൾ സംശയമുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യാതെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ പേഴ്സണൽ ആയിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് കാണുവാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കുക അപ്പോൾ ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തരത്തിലുള്ള സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ പ്രവേശനം നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി